നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലേബി, ഇപ്പോൾ നേരത്തെ അലി അക്ബർ സൂചിപ്പിച്ച വാർത്തയുണ്ടല്ലോ, ഈ പള്ളിമുക്കിലെ അപകടത്തിൽ ഒരു ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നയാൾ മരിച്ചു എന്നാണ് വാർത്ത ഇപ്പോൾ വരുന്നത്. എന്താണ് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ലേബി? കൂടുതൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്? ഡോക്ടർ അരുൺ, ഇന്നലെ രാത്രി 10 മണിയോടെയാണ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്ക് സമീപം പള്ളിമുക്ക് ജംഗ്ഷനിലെ അപകടം ഉണ്ടായത്. പോലീസ് കൈ കാണിച്ചെങ്കിലും നിർത്താതെ വളരെ വേഗത്തിൽ മുന്നോട്ട് കുതിച്ച ബൈക്ക് കൈ വടത്തിൽ കുരുങ്ങുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി ക്രമീകരിച്ചിരുന്നതായിരുന്നു റോഡിന് ഇരുവശത്തുമുള്ള ഈ വടം. ഇതിൽ കുരുങ്ങി മരണം സംഭവിക്കുകയായിരുന്നു. ഉടൻ തന്നെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. തേവര സ്വദേശി മനോജ് ഉണ്ണിയാണ് മരിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്ത, ഈ ബൈക്ക് ഓടിച്ചിരുന്നയാൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ പരിഭ്രമത്തിൽ മുന്നോട്ടെടുത്തപ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അരുൺ. ഓക്കെ, ലേബിയാണ് വിവരങ്ങൾ നൽകിയത്. പള്ളിമുക്കിലാണ് ഈ അപകടം നടക്കുന്നത്. ആ ബൈക്ക് യാത്രികന് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എങ്കിലും പോലീസ് ഇന്നലെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പായി വലിച്ചു കിട്ടിയ സുരക്ഷാ വടത്തിൽ തട്ടിയാണ് അപകടമുണ്ടായിരിക്കുന്നത്. ആ യാത്രികന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നുകൂടിയാണ് ഇപ്പോൾ ലേബി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അപ്പോൾ